ജമ്മു കാശ്മീരിലെ സൈന്യത്തിന് പ്രത്യേകാധികാരം നൽകുന്ന ആംഡ് ഫോഴ്സ് സ്പെഷ്യൽ പവർ ആക്ടിലെ ഭേദഗതി വരുത്തുമെന്ന കോൺഗ്രസിലെ പ്രകടന പത്രികയിലെ വാഗ്ദാനം സൈനികരെ കൊലമരത്തിലേക്ക് അയക്കുന്നതിന് തുല്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജമ്മു കാശ്മീരിൽ സൈന്യത്തിന് പ്രത്യേകാധികാരം അനിവാര്യമാണെന്നും അത് നീക്കം ചെയ്യുന്നത് സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുമെന്നും മോദി കൂട്ടിച്ചേർത്തു. ന്യൂസ് 18 നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഭരണകൂടത്തിന് സൈന്യത്തെ സംരക്ഷിക്കാനുള്ള അധികാരമുണ്ടെങ്കിൽ മാത്രമേ രാജ്യത്തിനു വേണ്ടി പൊരുതാൻ സൈനികർക്ക് സാധ്യമാവൂ എന്നും താൻ ഒരിക്കലും നിയമ ഭേദഗതി നടപ്പിൽ വരുത്താൻ അനുവദിക്കില്ലെന്നും മോദി കൂട്ടിച്ചേർത്തു. നിയമം ആവശ്യമില്ലാത്ത സാഹചര്യം സൃഷ്ടിച്ചതിനു ശേഷം മാത്രമേ തന്റെ സർക്കാർ ഭേദഗതിക്ക് ഒരുങ്ങുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ജമ്മു കാശ്മീർ പോലെയുള്ള സംസ്ഥാനത്ത് സൈനിക നിയമത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് മോദി ഊന്നി പറഞ്ഞു. അരുണാചൽ പ്രദേശിലും മറ്റു ചില സംസ്ഥാനങ്ങളിലും ഈ നിയമത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയത് NDA സർക്കാരാണെന്ന് മോദി ഓർമ്മിപ്പിച്ചു. പക്ഷേ മാറ്റം വരുത്തുന്നതിന് മുൻപ് ആ സംസ്ഥാനങ്ങളിൽ ക്രമസമാധാനം ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടി സ്വീകരിച്ചിരുന്നുവെന്ന് മോദി കൂട്ടിച്ചേർത്തു. ഹം നിഭായെങ്കെ, ഞങ്ങൾ നടപ്പിലാക്കും എന്ന ഹാഷ്ടാഗോടുകൂടി 2 April കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. പ്രകടന പത്രികയിൽ കാപട്യം നിറഞ്ഞ പ്രസ്താവനകൾ മാത്രമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശനം ഉന്നയിച്ചിരുന്നു. അന്വേഷണം .com ന് വേണ്ടി അനുമ തോംസൺ.